സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ് പുണ്യ മദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ് സ്നേഹ റസൂൽ നിലവാണ് കൽബിന്റെ നൂറാണ് പുണ്യ മദീനത്തെ പൂവാണ് മുത്തിലും മുത്താണ് പഞ്ചാര കുന്നിലെ തന്മഴ പോലെ സ്നേഹം മധുവാണ് മനാറുൽ ബൈത്താനി ദർസ് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന നാരിയത്ത് സ്വലാത്തും ബുർദാ മജ്ലിസും എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ മദ്ഹ് ഗാന ആലാപനത്തിലേക്ക് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. കരളിൻ്റെ മോഹം വിരിയുന്നതെന്ന കൽബാഷപ്പൂക്കും സവിശേഷങ്ങളേതാ ആറ്റൽ റസൂലിൻ്റെ റൗളാശരീഫൊന്ന് കാണുന്നതെന്നാണ് റൗള കാണുന്നതെന്നാണ് പുന്നാരം പൂവിട്ട എൻ മോഹലോകത്ത് മുത്താരമായൻ്റെ മുത്ത് റസൂല് പുഞ്ചിരി പാടങ്ങൾ വിടരുന്ന നേരത്ത് ഇഷ്ടം കൊണ്ടെന്നെ വാരി പുണർന്ന് അഭിലാഷ റൗള കാണുന്നതെന്ന അഗതാരിലാശ വിടരുന്നതെന്ന ആത്മഗതം ചെയ്യും ഓരോരോ രാവിൽ ആഗമനം കാക്കും ഓരോരോ ദിനമിൽ ആതീര മിന്നുന്ന വെൺപൂമുഖത്തെ ഞാൻ കാണുന്നതെന്നാണ് റബ്ബേ കാണുന്നതെന്നാണ് നിത്രാവിഹീനനായി അതിലേറെ ഭിന്നനായി നിറമാർന്ന യൗവനം ആകെ തളർന്ന് നിസ്തുല്യമേനിയെ തഴുകിത്താലോടുവാൻ നിത്യം ലിരിപ്പൂ ഞാൻ നിത്യാശഭരിതൻ ആ സ്നേഹമുറ്റത്ത് എത്തുന്നതെന്ന എന്നാദ്രഗാനം കേൾക്കുന്നതെന്ന പുന്നാരമേ എൻ്റെ മുത്തായ നബിയെ പുണ്യമദീനയെ കാണാൻ കൊതിയുണ്ട് പരിശുദ്ധ നബിയോരെ പുന്നാര പൂമുഖം കാണുന്നതെന്നാണ് റബ്ബേ കാണുന്നതെന്നാണ് കരളിൻ്റെ മോഹം വിരിയുന്നതെന്ന കൽപാശപ്പൂക്കും സവിശേഷങ്ങളേതാ ആറ്റൽ റസൂലിൻ്റെ റൗളാശരീഫൊന്ന് കാണുന്നതെന്നാണ് റൗള കാണുന്നതെന്നാണ് തണിയാ
തരുളാറ്റ പൂവേ, ഹലിമാവി പോറ്റിയ വിശുദ്ധ നിലാവേ, തരുളാറ്റ പൂവേ, ഹലിമാവി പോറ്റിയ വിശുദ്ധ നിലാവേ, നബിയായി അവസാനം അവതരിച്ചോരേ, നബിയായി അവസാനം അവതരിച്ചോരേ, പാലിൽ റഹ്മത്തായി പിറന്നവിലാവേ, സലാം ഓതിനാം യാ റസൂലേ ഹബീബേ, സലാം ഓതിനാം യാ റസൂലേ ഹബീബേ. മഹനീയ ദീനി വഴി കാട്ടിയോരേ, മരുഭൂമി ദീൻമാല വിരിച്ചനോരേ, മഹനീയ ദീനി വഴി കാട്ടിയോരേ, മരുഭൂമി ദീൻമാല വിരിച്ചനോരേ, മർത്യനിർശേഷ്ടനാം അൽഅമീനോരേ, സദാ നന്മകൾ നാഥനെ ഗിരട്ടെ, സലാം ഓതിനാം യാ റസൂലേ ഹബീബേ, സലാം ഓതിനാം യാ റസൂലേ ഹബീബേ. മദീന റൗളമുനവരയിൽ അന്തി ഉറങ്ങും തോഹ റസൂലേ സലാം, അവിടം ചെന്ന് തിരുമുന്നീന് ഒന്ന് സലാമോദാനും കൊതിയുണ്ടെന്നിൽ. മദീന റൗളമുനവരയിൽ അന്തി ഉറങ്ങും തോഹ റസൂലേ സലാം, കരീമായോനെ റഹീമായോനെ എന്റെ കൊതി വീട്ടിത്ത, റഹീമായോനെ മരണം വന്നണയും മുന്നേ എന്നെ മദീനത്തേക്കായി അടുപ്പിക്കണേ, മദീനത്തേക്കായി അടുപ്പിക്കണേ, മദീന റൗളമുനവരയിൽ അന്തി ഉറങ്ങും തോഹ റസൂലേ സലാം. ഹജറുൽ അസ്വദ് ചുംബിക്കാനേ, കഅബ തവാഫ് ചെയ്യാൻ വിധി കൂട്ടണേ, സൊഫാ മർവ മലകൾക്കിടയിൽ ചേർന്ന് നടന്നിടുവാൻ തുണയേകണേ, നടന്നിടുവാൻ തുണയേകണേ,
മദീന റൗള മുനവറയിൽ അന്തിയുറങ്ങും തോഹ റസൂലേ സലാം. മലക്ക് അസ്റായിൽ വന്നിട്ടെൻ്റെ റൂഹ് പിടിക്കും മുന്നേ വിധി കൂട്ടണേ. കൽബാഗമിൽ കൊതിയേറെയായി എന്നെ മദീനത്തേക്കായി വിളിച്ചിടണേ, മദീനത്തേക്കായി വിളിച്ചിടണേ. മദീന റൗള മുനവറയിൽ അന്തിയുറങ്ങും തോഹ റസൂലേ സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട എരമംഗലം മനാറിൽ ബൈത്താനി ദർസ് വിദ്യാർത്ഥികൾ നടത്തുന്ന ഞാരി സലാത്തും മുർദ മജ്‌ലിസും അല്ലാഹു ഖബൂലാക്കി മാറട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറെയുള്ള ഖസീദത്തുൽ ബുർദയും അവിടുത്തെ സലാത്തൊക്കെ ചൊല്ലി വളരെയധികം ആവേശകരമായ ഒരു ഗ്രൂപ്പ് അല്ലാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും അതിൻ്റെ ആളുകൾക്കൊക്കെ നൽകുമാറാവട്ടെ. الهلال يا أبا الزهراء عز الهلال يا أبا
لكل محب هنا المصباح المصباح لما ذكرنا رسول الله فالنور لاح النور لاح لما حضرنا أبا الزهراء أكرم الخلق ما لمن ألوذ به سواك عند حلو بالحادث الحبيب وليل ضيق رسول الله جاءك به إذا الكريم ارتجى لا باسم منتقم فإن من جودك دنيا وضرتها ومن علومك علم ما اللوح والقلم اللهم لا يصل وسلم دائما أبدا على حبيبك الخلق كلهم ما رنحت حلقا تلباني حصبا وأتربت عيسى للعيس بالنعم يا رب لا تقنطي من ذلة عظمى إن الكبائر في غفرانك اللمعي لعل رحمة ترى بحين يقسمها تأتي على حسد عصيان في القسم مولاي مولاي صل وسلم دائما أبدا على حبيبك خير في الخلق كلهم بحبك في دارين إنا له صبرا ما تدعه الأهوال ينحازم وإذا لصحب صلاة منك دائمة على النبي بمن هل ومن ساجب والآل والصحاب ثم التابعين له أهل التقى والنقى الحلم والكرم مولاي صل وسلم دائما أبدا الخلق كلهم ثم الرحمة عن أبي بكر وعن عمر وعن علي وعن عثمان للكرم سعد سعيد زبيد طلحة وأبي عبيدة وابن عوف العشير الكرام يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا يا ماما الله واسيع الكرام يا ربي بالمصطفى بلغ ما قصيدنا
قصيدنا واغفر لنا ماما ما يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ماما ما يا واسع الكرم مولانا صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم الحمد لله ذي الجلال والإكرام والصلاة والسلام على أشرف الأنام سيدنا وحبيبنا محمد وعلى آله وصحبه وتابعيه الفخام. اللهم لك الحمد ولك الشكر وعليك التكلان وإليك السكون. ആദരണീയരായ ഉസ്താദുമാർ, ബഹുമാനമുള്ള നല്ലവരായ കാർന്നവന്മാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട എരമംഗലം മനാറുൽ ബൈത്താനി ദർസിലെ പൂർവ വിദ്യാർത്ഥി സമൂഹം, പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അർഹമുർ റഹീമായ തമ്പുരാൻ നമ്മുടെ എല്ലാവരെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങളിൽ, സ്വാലിഹാത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെയും നമ്മളോട് ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് അവൻ്റെ വിശാലമായ മഗ്ഫിറത്തുകൊണ്ട് മറഹമത്തുകൊണ്ട് വിട്ടുപുറത്തു മാഫ് ചെയ്ത് നൽകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, കാർന്നവന്മാർ, ഉസ്താദുമാർ, മഷായിഖന്മാർ, നമ്മുടെ അയൽവാസികൾ, നാട്ടുകാർ, വിശിഷ്യ നമ്മൾ ദറസുകളിൽ, അറബി കോളേജുകളിലൊക്കെ പഠിതാക്കളായി, മുത്തഅല്ലിമുകളായി ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ നമുക്ക് ഭക്ഷണം നൽകിയവരും നമുക്ക് വസ്ത്രം നൽകിയവരുമായ ദീനിൻ്റെ അഹലുകാരെ, ഉലുമിൻ്റെ അഹലുകാരെ ഒരുപാട് സ്നേഹിക്കുന്നവരായ സുമനസ്സുകൾ, അവരിൽ പലരും ഇന്ന് പാരത്തിരിക ലോകത്ത് ബർസഖിയായ ജീവിതത്തിലാണ്. എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ മഗ്ഫിറത്തിനെയും മറഹമത്തിനെയും പ്രദാനിക്കട്ടെ. നമ്മളെയും അവരെയും മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പരിശുദ്ധമായ സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ വന്നരായ പടപ്പറമ്പ് അബൂ ത്വാഹിർ ബാക്കവി ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകുന്ന മഹത്തരമായ ദീനി പഠനം, അതാണല്ലോ ദറസിൻ്റെ ആത്മാവ്, ദീൻ പഠിക്കാൻ സജ്ജരായി ഒരുമിച്ചുകൂടിയ ഒരു സമൂഹത്തിൻ്റെ സ്വാഭാവികമായ നിർമ്മിതിയാണ് ദറസുകൾ. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ പരിസരങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി ജീവിതത്തെ ഒഴിഞ്ഞുവച്ച മഹാരഥന്മാരായ സ്വഹാബാക്കളുടെ അതിമഹത്തരമായ മാതൃകയെ പിൻപറ്റിയ വിഭാഗമാണ് മുത്തഅല്ലിമുകൾ. അള്ളാഹു പരിശുദ്ധമായ ദീനിൻ്റെ ഉൽമിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബറക്കത്തിനെ പ്രദാനിക്കട്ടെ. വിശിഷ്യ വന്ദ്യരായ അബൂ ത്വാഹിർ ബാക്കവി ഉസ്താദ് അവറുകൾ നേതൃത്വം നൽകുന്ന ഈ ദറസിലെ പ്രിയപ്പെട്ട മക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, സനദ്ധാരികൾ എല്ലാവർക്കും പരിശുദ്ധമായ ദീനിൻ്റെ നല്ല നല്ല ദുആത്തുകളും നല്ല ഖദമത്തുകളുമായി ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസോടെ വ്യാപൃതരാകാൻ അള്ളാഹു തൗഫീഖ് പ്രദാനിക്കട്ടെ. ആമീൻ. മഹാനായ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അവരുകൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തെ മുഴുവൻ പരിശുദ്ധമായ ദീൻ പഠിക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചവരായിരുന്നു അവർ. അതിൻ്റെ മഹത്വം എത്രയുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ന് ലോകത്ത് പരിശുദ്ധമായ ദീൻ പറയുന്ന ദീനെന്ന് പറഞ്ഞാൽ അൽ ഇൽമു മാ ഖാല അല്ലാഹു വ ഖാല റസൂലുഹു എന്നാണല്ലോ ആപ്തവാക്യം. അല്ലാഹു ജല്ല സുബ്ഹാനഹു മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞതെന്തുണ്ടോ, പഠിപ്പിച്ചതെന്തുണ്ടോ, അതാണല്ലോ വിജ്ഞാനം. മറ്റു പലതും വിജ്ഞാനമാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും
യഥാർത്ഥത്തിൽ വിജ്ഞാനം അള്ളാഹു പറഞ്ഞതും മുത്തുനബി തങ്ങൾ പറഞ്ഞതുമാണ്. ആ ദീനിനെ കുറിച്ച് ആ ഇൽമ് ചറുവിര ചറവളത്തിന് വിധേയമാകുന്ന ലോകത്ത് ചെറുതും വലുതുമായ ഏതേത് കേന്ദ്രങ്ങളുണ്ടോ അവിടെയെല്ലാം ഒരു ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, വീണ്ടും പ്രദോഷം മുതൽ പ്രഭാതം വരെ കാലചംക്രമണത്തിൻ്റെ സഞ്ചാരപഥം മുന്നോട്ട് പോകുമ്പോൾ അവിടെയെല്ലാം നമ്മൾ കേൾക്കുന്നു, അന്നബി ഹുറൈറത്ത, അന്നബി ഹുറൈറത്ത, അന്നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ദീനിൻ്റെ മാർഗത്തിൽ ജീവിതം ഒഴിഞ്ഞു വച്ചതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞൊരു ഹദീസുകളിൽ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പല ആളുകളും, സ്വഹാബാക്കളിൽപ്പെട്ട പലരും ജീവിതവൃത്തിക്ക് വേണ്ടി, അനവധിയായ തൊഴിലുകൾക്ക് വേണ്ടി, കൃഷിവേലകൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ പല സമയങ്ങളും മാറ്റിവച്ചപ്പോൾ എൻ്റെ പശി ഒടുങ്ങുന്നതിനാവശ്യമാകുന്ന വളരെ ലളിതമായ ഭക്ഷണക്രമത്തിലായി, അതിന് മാത്ര ആ ഭക്ഷണക്രമത്തിൽ മാത്രമായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആ നിലക്കുള്ള അന്വേഷണങ്ങളെ പൂർത്തീകരിക്കുകയും അതിനുശേഷം എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുന്നതിലായി ചെലവഴിക്കുകയും ചെയ്തതുകൊണ്ട് മറ്റു പലരും കേൾക്കാത്ത, മറ്റു പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ധാരാളം ഹദീസുകൾ മനഃപ്പാഠമാക്കാനും മുസ്ലിം ഉമ്മത്തിലേക്ക് പകർന്നു നൽകാനും എൻ്റെ ജീവിതത്തെ കൊണ്ട് എനിക്ക് സാധിച്ചു. അതെൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ധന്യതയായി ബഹുമാനപ്പെട്ട അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അവർകൾ പറഞ്ഞിട്ടുണ്ട്. മഹാരഥന്മാരായ അഗ്രേസരായ സ്വഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂലി ലോകത്തു നിന്നും വിട പറഞ്ഞതിന് ശേഷം അതിപ്രമുഖന്മാരായ സ്വഹാബാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുകളെന്ന് സ്വഹാബാക്കളിൽ പ്രായം കൊണ്ട് ചെറിയ ആളാണ്. ഇബ്നു അബ്ബാസ് തങ്ങളവരുകൾ തൻ്റെ സഹപ്രവർത്തകരോട്, മുത്തുനബിയോട് കിട്ടിയ സഹ സ്വഹാബാക്കളോട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്നാണ്, നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിൽ നിന്നും യാത്രയായി. എന്നിരുന്നാലും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ, അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ ആ നബിതങ്ങളെ നേർക്കുനേരെ കണ്ട, കേട്ട, പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിൻ്റെ ആത്മാവെന്താണെന്ന് നബിതങ്ങളിൽ നിന്നും കൃതകൃത്യമായി മനസ്സിലാക്കിയ അഗ്രേസ്ഥരായ സ്വഹാബത്തിനെ നമുക്കായി അവശേഷിപ്പിച്ചിട്ടാണ് നബിതങ്ങൾ വിട പറഞ്ഞു പോയത്. നബിതങ്ങളുടെ നഷ്ടത്തെ പരിഹരിക്കാൻ അതൊന്നും പരിഹാര്യമായ കാര്യങ്ങളല്ലെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ അവരുടെ ഹൃത്തടങ്ങളിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അവരെ പിൻപറ്റി അവരോട് നിരന്തരമായി ചോദിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ പഠിച്ചെടുക്കാം, ആ ഹദീസുകളെ ലോകത്തോട് വിളംബരം ചെയ്യാമെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞുവത്രേ. ചില ആളുകൾ ഇബ്നു അബ്ബാസ് തങ്ങളോടൊപ്പം മദീനയിൽ കൂടി, ഇബ്നു അബ്ബാസ് തങ്ങളവരുകൾ പറയുന്നു, മറ്റു പലരും പലവിധമായ തിരക്കുകളിലേക്ക് വഴിമാറിയപ്പോഴും പരിശുദ്ധമായ ദീനിൻ്റെ ഹദീസുകൾ കേൾക്കാൻ, ഖുർആനിൻ്റെ തഫാസീറുകൾ നബിതങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഞാനൊരു വിധത്തിലുള്ള അമാന്തവും കാണിച്ചില്ല. ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും കേട്ട ഒരു ഹദീസ് ഉണ്ടെന്നറിഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുകൾ ആ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ആ സ്വഹാബി അദ്ദേഹത്തിൻ്റെ ജീവിതവൃത്തം പൂർത്തീകരിച്ച് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാത്തുകൊണ്ട് തൻ്റെ ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന റിദാഇനെ ഒരു തലയണിയായി, ഒരു ചുമ്മാടായി ചുരുട്ടി തൻ്റെ തലഭാഗത്ത് വച്ച് ബഹുമാനപ്പെട്ടവർ അവിടെ കിടന്ന് ഇരുന്ന് കാത്തിരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഇറങ്ങി വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രനെ കാണുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ വരകൾ മുത്തുനബിയുടെ പിതാവാകുന്ന അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പൊന്നോമനയാണല്ലോ, നബിതങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന സാഫല്യവുമല്ലോ. അത് കാണുമ്പോൾ ആ സ്വഹാബി വിദ്യർ ഇറങ്ങി വരുന്നവർ അത്യത്ഭുതത്തോടെ ചോദിക്കും, മാ ബിക ഇബ്നു അബ്ബാസ്, ഇബ്നു അമ്മ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രരെ, നിങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുന്നത്? എന്താണ് വിഷയം? ഹദീസുൻ സമിഅത്തു അന്നക ഹദീസുൻ ബലഗനി അന്നക സമിഅത്ത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നും നിങ്ങൾ കേട്ടു എന്ന് എന്നിലേക്ക് എത്തിയ ഒരു ഹദീസിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാൻ വേണ്ടി കിട്ടാണ് ഞാൻ വന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർകൾ പ്രതികരിക്കുമ്പോൾ, അത് കേൾക്കാനാണോ വന്നത്? ആളെ അണപ്പിയിരുന്നെങ്കിൽ ഞാൻ അവിടെ വന്ന് പറഞ്ഞു തരുമായിരുന്നല്ലോ എന്ന്
ആ മുതിർന്ന സ്വഹാബി ബജ്ർ പ്രതികരിക്കുമ്പോൾ അതെനിക്ക് പ്രശ്നമല്ല, ഞാൻ വന്നതെനിക്ക് വിഷയമല്ല, നിങ്ങളതൊന്ന് പറഞ്ഞു തരുമോ? അഖാഫു അന്നമൂത ഔ അൻതമൂത ഖബല അൻസ്മഅ, അത് ഞാൻ കേൾക്കുന്നതിന് മുമ്പ് ഞാനോ നിങ്ങളോ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമോ എന്നാണ് എനിക്ക് പേടി. അതൊന്ന് പറയുമോ, ഞാനതൊന്ന് കേൾക്കട്ടെ, അത് ഞാൻ മനസ്സിലാക്കട്ടെ, ലോകത്തിനതിൻ്റെ പാഠം ഞാൻ പകരട്ടെ എന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർകൾ. അങ്ങനെയുള്ള മഹാരഥന്മാരായ സ്വഹാബത്തിൻ്റെ പാദങ്ങൾ പിൻപറ്റുന്ന പ്രവർത്തനമാണ് തദരീസിൻ്റെ പ്രവർത്തനം. ആ പ്രവർത്തനമാണ് തഹല്ലുമിൻ്റെ പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, ആ പ്രവർത്തനത്തിന് വേണ്ടി ഒരു മിനിറ്റെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെലവഴിക്കുന്നത്, ഇബ്നു അബ്ബാസ് തങ്ങൾ തന്നെ പറഞ്ഞ പ്രഖ്യാതമായ ഒരു പ്രഖ്യാപനമുണ്ട്. തദാറുസുല് ഇൽമി സാഅത്തം മിനല്ലൈലി ഖൈറു മിൻ അഹ്യായിഹാ, രാത്രിയുടെ സമയത്ത് ഒരല്പസമയം പരിശുദ്ധമായി ദീനിനെ കുറിച്ചോ ഇൽമിനെ കുറിച്ചുള്ള കൂടിച്ചർച്ചകളിലായി വർത്തമാനങ്ങളിലായി ഇൽമിന്റെ തദാറുസിൽ പരസ്പരം പറയലിലായി കേൾക്കലിലായി പഠന മനനങ്ങളിലായി പരിശുദ്ധമായ ഇൽമിന്റെ വഴിയിൽ രാത്രിയുടെ ഒരല്പസമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ആ രാത്രി മുഴുവനും നിസ്കാരത്തിലായി, ഖുർആൻ പാരായണത്തിലായി, തസ്ബീഹിലായി, തഹ്മീദിലായി, തഖ്ദീസിലായി, തക്ബീറിലായി അഥവാ മറ്റു ഇബാദാത്തുകളിലായി ആ രാത്രിയെ മുഴുവൻ സജീവത്താക്കുന്നതിനേക്കാൾ റബ്ബിന് പൊരുത്തമുള്ള ശ്രേഷ്ഠമായ അമൽ രാത്രിയുടെ കുറച്ച് സമയം ഇൽമിലായി ചെലവഴിക്കലാണ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ പിതൃവ്യ പുത്രൻ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ അർത്ഥത്തിൽ മഹത്തരമായ ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ പ്രവർത്തനത്തിൽ ഇൽമിൻ്റെ അഹരുകാരായി ജീവിക്കാനും ആ അർത്ഥത്തിൽ കബൂലാക്കപ്പെടാനും നമുക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉദവിയുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യ സഹജമായി ഞാനും നിങ്ങളുമൊക്കെ മനുഷ്യരാകതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടല്ലോ. ആ നിലക്കുള്ള കുറവുകൾക്ക് ഒരുപക്ഷെ ഇസ്തിഗ്ഫാർ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ പോലും, അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നവൻ അവൻ്റെ പാപങ്ങളുടെ പുറവി അവൻ അള്ളാഹുവിനോട് ചോദിക്കലാണ് വേണ്ടിയത്. എന്നാൽ അവനൊരു മുത്തഅല്ലിമാണെങ്കിൽ, പരിശുദ്ധമായ ഇൽമുമായി ബന്ധപ്പെട്ട ഇസ്തിഗാലിൽ മുഴുകി നിൽക്കുന്നവനാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കണമെന്ന് അവൻ മദ്രസയുടെ, അവൻ ദറസിൻ്റെ, അവൻ ജാമിയുടെ അകത്തളത്തിലിരുന്നു കൊണ്ട് ഫഅല ഫഅല ഫഅലു എന്ന് ചൊല്ലിപ്പഠിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങൾ അവൻ ഓതി അർത്ഥം വെക്കുമ്പോൾ, അതിൻ്റെ തറാക്കീബുകൾ അവൻ പരിശോധിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ആശയ ചക്രവാളത്തിൻ്റെ വിശാലതകളിലേക്ക് പ്രവേശിക്കാൻ അവൻ്റെ മനസ്സും നാവും വെമ്പൽ കൊള്ളുമ്പോൾ ലോകത്തെല്ലാമുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മലക്കുകൾ ഒരു പാപവും പ്രവർത്തിക്കാത്തവർ, അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ലോകത്ത് ഉള്ള മനുഷ്യരല്ലാത്ത മറ്റു ചരാചരങ്ങൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ, അവൻ ചെയ്ത തെറ്റിന് അവൻ ഇസ്തിഗ്ഫാർ ചോദിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ പോലും ആ മുത്തഅല്ലിമിൻ്റെ ആ ഇൽമി പ്രവർത്തനത്തിൽ മുസ്തഖിലായ വ്യാപൃതനായ ആ സഹോദരൻ്റെ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മലക്കുകളും മറ്റു ജീവജാലങ്ങളും പൊറുക്കലിനെ ചോദിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതിയാകും. ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളുടെ രക്ഷിതാക്കളെയും ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം ഒരു മുത്തഅല്ലിമിൻ്റെ ജന്മം അവൻ്റെ സ്വന്തമായ ജന്മമല്ല, അത് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പാണ്. പലപ്പോഴും ആ മകൻ ഒരു മുത്തഅല്ലിമായി തീരുന്നതിൽ വളരെയധികം ക്ലേശമനുഭവിക്കുന്ന ഒരു വിഭാഗം അവരുടെ മാതാപിതാക്കളാണ്. വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, വീട്ടിൽ നല്ല ഒരു കറി ഉണ്ടാക്കുമ്പോൾ, വീട്ടിൽ മുത്തഅല്ലിമായി പറഞ്ഞയച്ച മകൻ ദറസിലായിരിക്കുന്ന സന്ദർഭത്തിൽ ബന്ധുക്കളും മറ്റും വീട്ടിൽ ഒരുമിച്ചുകൂടി ഹൃദ്യമായ ഒരു പ്രവർത്തനത്തിൽ സന്തോഷകരമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഉപ്പ, അതിനേക്കാളേറെ ആ ഉമ്മ എത്ര വട്ടം കൊതിക്കുന്നുണ്ടാകും, എൻ്റെ മകൻ അവൻ ദറസിലായവൻ, അവൻ കൂടെ ഈ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, അവൻ കൂടെ ഈ നല്ല ഭക്ഷണം കഴിക്കുവാൻ വീട്ടിൽ അണഞ്ഞിരുന്നുവെങ്കിൽ, അത്തരം ആഗ്രഹങ്ങളും കാരണമെന്ന മോഹവും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും അവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന വല്ലാത്ത ചിന്തകളും അതെല്ലാം ഹൃദയത്തിൻ്റെ വിചാരത്തിൻ്റെ വികാരത്തിൻ്റെ ഒരു കോണിലേക്ക് തള്ളി മാറ്റിക്കൊണ്ട് എൻ്റെ മകൻ ദീൻ പഠിക്കട്ടെ, അവൻ നല്ലൊരു മുത്തഅല്ലിമായി വളരട്ടെ, നല്ലൊരു ആര്യമായി തീരട്ടെ എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ നിശ്ചയം
അവർ ആ മക്കൾ മുഖാന്തിരം സ്വർഗത്തിലേക്ക് യാത്രയാകാൻ അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്. ആ ക്രമത്തിലായി ഈ ബഹുമാനപ്പെട്ട മനാറുൽ ബൈത്താനി ദറസിൽ പഠിച്ച മുഴുവൻ മുത്തഹല്ലിമീങ്ങളുടെയും മാതാപിതാക്കളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്ദിരായ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ശരീരകുലത്തിൻ്റെ പിതൃത്വമാണ് അവർക്ക് ദുനിയാവിലും പാരത്രിക ലോകത്തും അവകാശപ്പെടാനുള്ളതെങ്കിൽ ആത്മകുലത്തിൻ്റെ പിതൃത്വമുള്ളവരാണ്, അവകാശപ്പെടുത്തിയവരാണ് നമ്മുടെ ഗുരുനാഥന്മാർ. ഒരു ശരീരത്തിൽ ആത്മാവ് പോയി പോകുമ്പോൾ അത് ജഡികമായി മാറും. ആത്മാവില്ലാത്ത ശരീരത്തിന് പ്രാധാന്യമില്ല. ശരീരം പ്രധാനമാകുന്നത്, കൈ കൈയാകുന്നത്, കണ്ണ് കണ്ണാകുന്നത്, നാവ് നാവാകുന്നത്, ശരീരത്തിൻ്റെ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ ആ അർത്ഥത്തിൽ പ്രസക്തമാകുന്നത് അതിൽ ആത്മാവ് നിലനിൽക്കുമ്പോഴാണ്. ആത്മാവിന് ചോദനയും ചേതനയും പകരുന്നത് മഹാരഥന്മാരായ ഗുരുനാഥന്മാരാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇരുട്ടിനെ നീക്കുന്നവനെന്നാണ്. അതാണ് ഒരു ഉസ്താദ് ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ധർമ്മവും കർമ്മവും. ആ അർത്ഥത്തിൽ ഒന്നിരായ ഈ ബൈത്താനി ദറസിന്റെ ഉസ്താദവറുകൾ അബൂ ത്വാഹിർ ബാഖവി അവറുകൾ, അദ്ദേഹം ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ സന്താനമാണ് എന്ന് കൂടെ കേൾക്കുമ്പോൾ വല്ലാതെ മാനസികമായ ഒരു ആത്മാനന്ദം അനുഭവപ്പെടുന്നു. കാരണം വേലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കുക, ആ ദറസിന്റെ മുറ്റത്ത് ബഹുമാനപ്പെട്ട ബാനി തങ്ങളെ സിയാറത്ത് ചെയ്യുക, ദിയാവുദ്ദീൻ ഹദറത്തിനെ സിയാറത്ത് ചെയ്യുക, ആദം ഹദറത്തിനെ സിയാറത്ത് ചെയ്യുക, അബ്ദുൽ ജബ്ബാർ ഹദറത്തിനെ സിയാറത്ത് ചെയ്യുക, അവരുടെ അടുക്കലെല്ലാം പോയിക്കൊണ്ട് അവരെയെല്ലാം കാണുന്നവരാവുക, ബന്ധപ്പെടുന്നവരാവുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് വല്ലാത്തൊരു ആത്മീയമായ ഉത്കർഷത്തിനും ആത്മീയമായ പുരോഗതിക്കും നിമിത്തമാകുന്ന വലിയൊരു ജീവിത ചുറ്റുപാടാണ് ബഹുമാനപ്പെട്ട ബാഖിയാത്തു സ്വാലിഹാത്തിലുള്ളത്. വന്ദിരായ ഉസ്താദവർഗരുടെ ആത്മീയമായ പിതൃത്വം ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അതേ പിതൃത്വത്തോടെ നിലനിന്ന് ഇന്ന് നമ്മൾ വെറുതയിലൂടെ സ്വലാത്തിലൂടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായി നമ്മുടെ എല്ലാമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ള മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈപിടിച്ചിരിക്കുന്ന പരിശുദ്ധമായ ലിബാഉൽ ഹംദിൻ്റെ ആ പതാകയുടെ ചുവട്ടിലേക്ക് നമ്മുടെ ഉസ്താദന്മാരുടെ, വന്ദ്യരായ ഉസ്താദിൻ്റെ കൈപിടിച്ചുകൊണ്ട് പോകാനും ആ നിലക്ക് നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നബിതങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മളോട് ബന്ധപ്പെട്ടവർക്ക് ഷാഫിഅകളായിക്കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അള്ളാഹു വലിയ ഉദവിയെ പ്രദാനിക്കട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഏറെ ദീർഘിപ്പിക്കുന്നില്ല. ഇൻഷാഅല്ലാഹ് ഇവിടെ ധാരാളം ദുആ വസിയത്തുകൾ നൽകി അറിയിച്ചിട്ടുണ്ട്. ഒരു ഹ്രസ്വമായ ദുആയോടുകൂടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളും ഈയുള്ളവന് വേണ്ടി, ഞാൻ പിഴക്കാപ്പള്ളി സ്വദേശിയാണ്, ജാമിയ ബദരിയ എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ഹാദിമായി സേവനം ചെയ്യുന്നവരാണ് എൻ്റെ വന്ദിരാജ പിതാവ് നൂറുൽ ഉലമ ഫരീദുദ്ദീൻ ഉസ്താദ് അവറുകൾ, എൻ്റെ മാതാവ് ഉമ്മുൽ ഉലമ സൈനബൽ ഹാജ അൽ മർഹൂമ അവറുകൾ, എൻ്റെ ഉമ്മ പുറത്തിൽ മഷായിഹന്മാരുടെ കുടുംബ പരമ്പരയിൽ കടന്നു വരുന്ന ഒരു സഹോദരിയാണ്. എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണ്. അവർക്കൊക്കെ വേണ്ടി എൻ്റെ ഗുരുനാഥനും എൻ്റെ പിതാവും വന്ദിരായ ഫരീദുദ്ദീൻ ഉസ്താദ് അവറുകൾ നൂറുൽ ഉലമ ഖുദ്ദിസ സിർറു രണ്ടും ബഹുമാനപ്പെട്ടവരാണ്. ഈ ഉള്ളവനും ബാഖിയാത്തിൻ്റെ സന്തതിയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, ഗുരുക്കന്മാർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ദീനീ ഖിദ്മത്തുകൾക്ക് വേണ്ടി എല്ലാം ദുആ ചെയ്യണമെന്ന് ഓരോരുത്തരോടും ഹൃദ്യമായി വസ്വിയത്ത് ചെയ്തുകൊണ്ടും വാക്കുകൾ ഉപസംഹരിക്കുന്നു. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ارحم الراحمين يا تمبلانا ഞങ്ങൾ ചൊല്ലിയ നാരിയത്തു സ്വലാത്ത് ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ ബുറുദ റഹ്മാനെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ നസീഹത്തിൻ്റെ ഏതാനും ചില കലിമത്തുകളെല്ലാം മഖബൂലായ മബ്റൂറായ പ്രവർത്തനമായി നീ സ്വീകരിക്കും റഹ്മാനെ അള്ളാഹുവെ മഖബൂലാക്കപ്പെട്ട മബ്റൂറായ പ്രവർത്തനമായി സ്വീകരിച്ചതിന് ശേഷം അതിൻ്റെ വണ്ണമാകെ പ്രതിഫലം മുത്തുനബിയുടെ ഖദറത്തിലേക്ക് നീ നസീബാക്കണം അള്ളാ. അവിടുത്തെ റൗദ ഒരുപാട് വട്ടം സിയാറത്ത് ചെയ്യാനും സ്വപ്നത്തിൽ മുസാഫഹ ചെയ്യാനും ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുവാനും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണം അള്ളാ. അള്ളാഹുവേ
ലോകത്തെമ്പാടുമുള്ള മൺമറഞ്ഞു പോയ അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്നവരുമായ അള്ളാഹുവേ, നിന്റെ പരിശുദ്ധരായ അമ്പിയാക്കന്മാരെ ഉലിയാക്കന്മാർ എല്ലാവർക്കും അതിന്റെ പ്രതിഫലം നീന സ്വീപാക്കണം അള്ളാഹ്. അവരുടെ ഹദറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. വിശിഷ്യ സുഹാബുൽ ബദറിന്റെ ഹദറത്തിലേക്ക് നീ നസ്വീബാക്കണം അള്ളാഹ്. ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ ബാനിഷ അബ്ദുൽ വഹാബ് ഹദറത്തിന്റെയും മകൻ ലിയാഉദ്ദീൻ ഹദറത്തിന്റെയും മറ്റു ബാഖിയാത്തിന്റെ മഷായിഖന്മാരുടെയും പുറത്തിയിൽ മഷായിഖന്മാരുടെയും വന്ദ്യരാഗ ശേഖുനയുടെയും അവിടുത്തെ അഖിലിന്റെയും മുഴുവൻ അഖിലുൽ ഖൈറിന്റെയും അഖിലുൽ ഇൽമിന്റെയും അഖിലുൽ ഫളിലിന്റെയും കറാമത്തിന്റെയും തവക്കുലിന്റെയും ഇസ്തിഖാമത്തിന്റെയും അള്ളാഹുവേ ത്വരീഖത്തിന്റെയും തസവ്വുഫിന്റെയും മഖലുകാരുടെ ഹദറത്തുകളിലേക്ക് നീ ഇതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. വന്നിരായി മാ ഭൂസൂരി തങ്ങളുടെ ഹദറത്തിലേക്ക് നീ നസ്വീബാക്കണം അള്ളാ. അവരുടെ എല്ലാം ബർക്കതുകളെ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. ഫുയൂദാത്തുകളും ഉലൂമുകളും ബറക്കാത്തുകളും കറാമാത്തുകളും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവർക്കും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയവർക്കുമെല്ലാം ഇതിന്റെ പ്രതിഫലം നീ എത്തിക്കണം അള്ളാ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, കാരണവന്മാർ, സഹോദരങ്ങൾ, കുടുംബാരികൾ, അള്ളാഹുവേ, ആരെല്ലാമുണ്ടോ അവരുടെ എല്ലാം മഹദറത്തുകളിലേക്ക് ഞങ്ങളുടെ ദറസിനെ സഹായിക്കുന്നവർ, ഞങ്ങളുടെ അൽമീ പഠനങ്ങളോട് സഹകരിക്കുന്നവർ, റഹ്മാനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കുടുംബാംഗങ്ങളിൽ മൺമറഞ്ഞു പോയവർ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അയൽവാസികൾ, നാട്ടുകാർ, ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മുഅ്മിനുകൾ മുഅ്മിനത്തുകൾ എല്ലാവർക്കും ഇതിന്റെ പ്രതിഫലം നീ നസീബാക്കണം റഹ്മാനെ. ആരെങ്കിലും ബർസഖിയായി ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവരായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചൊല്ലിയ ബുറുദയുടെ നാരിയത്തു സ്വലാത്തിന്റെ അതുക്കാറുകളുടെ ബറക്കത്തുകൊണ്ട് ആ കബറുകളെല്ലാം നീ സ്വർഗമാക്കി പരിവർത്തിപ്പിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ ഉന്നതമായ ദറജകൾ നീ പ്രദാനിക്കണം അല്ലാ. ദറസിനെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുടെ ഉമ്മ മരണപ്പെട്ടു. ആ മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ വസ്വിയത്ത് അല്ലാഹുവേ, ആ മാതാവിന് സ്വർഗത്തിൽ ഉന്നതമായ ദറജ നീ പ്രദാനിക്കണം റഹ്മാനെ. മകളുടെ കല്യാണം ശരിയാകാൻ ഒരു വന്ദ്യനാക പിതാവ് ദുആ കൊണ്ട് വസ്വിയത്തു റബ്ബേ, ആ പൊന്നുമോൾക്ക് സ്വാലിഹാക ഒരു ഇണയ നൽകണം അല്ലാ. നല്ല നിക്കാഹ ബന്ധം നീ ശരിപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. ഉമ്മയുടെ അസുഖം മാറാൻ ദുആ വസ്വിയത്ത്. റഹ്മാനാക റബ്ബേ, ആ മാതാവിന് ശിഫാഉം സലാമത്തും നീ പ്രദാനിക്കണം റഹ്മാനെ. അസുഖം മാറാൻ വേണ്ടി ദുആ വസ്വിയത്തു റബ്ബേ, ആ അസുഖം മാറാൻ വേണ്ടി വസ്വിയത്ത് ചെയ്ത മൂസിയാരാണോ അദ്ദേഹത്തിന്റെ രോഗം നീ ശിഫയാക്കണം റഹ്മാനെ. കടം വീടാൻ വേണ്ടി ദുആ വസ്വിയത്തു റബ്ബേ, കടം അല്ലാഹുവിന്റെ റസൂല് കാരണം ചോദിച്ച മാരകമാക ഒരു വിപത്താണ് റഹ്മാനെ. ദില്ലത്ത് വരാതെ നീ കാക്കണം അല്ലാ. ഇസ്സത്ത് കെടുത്തിക്കളയാതെ കാക്കണം അല്ലാ. ആ സഹോദരന്റെയും കുടുംബാരികളുടെയും ഞങ്ങളുടെയും ബന്ധപ്പെട്ടവരുടെയും മുഴുവൻ കടബാധ്യതകളും സമ്പൂർണമായി നീ പരിഹരിക്കണം റഹ്മാനെ. മക്കരുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ റബ്ബേ, മക്കരുടെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണം അല്ലാ. വീട് പണി പൂർത്തിയാകാൻ റബ്ബേ, ആ സഹോദരന് നല്ല നിലക്ക് വീട് പണി പൂർത്തീകരിക്കുവാനും ദീനിയായി സ്വലാഹിയത്തോടെ ഖൈറോടെ ആ വീടിൽ താമസിക്കുവാനും ഒരുപാട് ഇബാദത്തുകൾ ആ ഗ്രഹാന്തരങ്ങളിൽ ചെയ്യുവാനും നീ തൗഫീഖ് നൽകണം അല്ലാ. ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ ഒരു സഹോദരൻ, റഹ്മാനായ റബ്ബേ, ആ സഹോദരന്റെ ജോലിയിൽ നീ ബറക്കത്ത് ചെയ്യണമല്ലാ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ വസ്വിയത്ത്. മരണപ്പെട്ടു പോയ ആ സഹോദരന്റെ ബന്ധുക്കൾ ആരെല്ലാമുണ്ടോ അവർക്കെല്ലാം നീ സമ്പൂർണമായ മഗ്ഫിറത്തും റഹമത്തും സ്വർഗീയമായ അനുഗ്രഹങ്ങളും നീ പ്രദാനിക്കണം റഹ്മാനെ. കൊറോണ പോലോത്ത മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ ദുആ വസ്വിയത്തു റബ്ബേ. മാരകമായ വൈറസുകളെ തൊട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ആ സഹോദരനെയും ഹൃദയത്തോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മുഅ്മിനുകളെയും മുഅ്മിനത്തുകളെയും പരിശുദ്ധമായ ഹറമുകളെ വിശിഷ്യാനെ കാക്കണം റഹ്മാനെ. സ്വലാത്ത് ചൊല്ലിയ മുഴുവൻ ആളുകൾക്കും വേണ്ടി ദുആ വസ്വിയത്ത്. റബ്ബേ, സ്വലാത്ത് ചൊല്ലിയവരാരെല്ലാമുണ്ടോ അവർക്ക് നീ ഗുണം ചെയ്യാതിരിക്കാൻ റഹ്മാനെ നിനക്കെന്ത് പറ്റി? അവർ സ്വലാത്ത് ചൊല്ലിയത് നിന്റെ മുത്തു ഹബീബിന്റെ പേരിലാണല്ലോ. ആ മുത്തു ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ അതിന് പകരമുണ്ടാകും എന്നത് നിന്റെ വചനമാണല്ലോ, നിന്റെ പ്രഖ്യാപനമല്ലോ. അവർക്കെല്ലാം ഒരുപാട് നന്മകൾ നീ പകരമേകണമല്ലോ. നിന്റെ പരിശുദ്ധമായ ഇലാഹിയായ തജല്ലിയാത്തിനോട് കെട്ടുപെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ ആത്മാവിന്റെ
മറുസ്വലാത്തുകളും സലാമുകളും അവരുടെ മേൽ നീ ചൊരിയണം റഹ്മാനെ. ജോലി വാഗ്ദാനം ചെയ്ത് പണം നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരൻ റഹ്മാനെ അദ്ദേഹത്തിന് പണം കിട്ടാൻ വേണ്ടി ദുആവ് ചെയ്യത്തു. റഹ്മാനെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പണം റബ്ബേ അല്ലാഹുവേ അദ്ദേഹത്തിന് മടക്കി കിട്ടാൻ നീ തൗഫീഖ് നൽകണം. അല്ലാഹുവേ നല്ല ഒരു അല്ലാഹലാനാക വരുമാനമുള്ള ജോലി അല്ലാഹുവേ അദ്ദേഹത്തിന് ലബ്ധമാകാനും ലഭിച്ചൊരു ജോലിയിൽ ബറക്കത്ത് കിട്ടാനും അല്ലാഹുവേ ആഫിയത്തോടെ സലാമത്തോടെ ജീവിതകാലം നിലകൊള്ളാനും ആ സഹോദരന് നീ തൗഫീഖ് പ്രദാനിക്കണം റഹ്മാനെ. അല്ലാഹുവേ സുഖപ്രസവത്തിന് വേണ്ടി ഒരു സഹോദരിയായി 1500 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. റഹ്മാനെ ഒരു പ്രയാസവുമില്ലാതെ അല്ലാഹുവേ ഒരു പ്രശ്നവുമില്ലാതെ സുഖകരമായി പ്രസവം പൂർത്തിയാകുവാനും സ്വാലഹീങ്ങളാക മക്കളെ കിട്ടുവാനും ആ ദമ്പതികൾക്കും റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കുമെല്ലാം നീ തൗഫീഖ് നൽകണം റഹ്മാനെ. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി മക്കളില്ല. സ്വാലഹീങ്ങളാക മക്കളെ കിട്ടാൻ റബ്ബേ ആ ദമ്പതികൾക്ക് സ്വാലഹീങ്ങളാക മക്കളെ നൽകണം. അല്ലാ ഞങ്ങൾക്കും സ്വാലഹീങ്ങളാക മക്കളെ നൽകണം റഹ്മാനെ. ഉപ്പയുടെ അസുഖം മാറാൻ വേണ്ടി ദുആ വസിയത്ത് റഹ്മാനെ ആ പിതാവിന്റെ രോഗം നീ സമ്പൂർണമായി ശിഫ നൽകണമല്ലോ. ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അനിയൻ രോഗവുമായി ആശുപത്രിയിലാണ്. ദുആ വസിയത്ത് റഹ്മാനെ ആ പൊന്നുമോന്റെ രോഗം നീ ശിഫായിലാക്കണം റഹ്മാനെ, സലാമത്തിലാക്കണം റഹ്മാനെ. ഭർത്താവിന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദുആ വസിയത്ത് റഹ്മാനെ ആ ദമ്പതികൾക്ക് നീ ഖൈർ നൽകണം. അല്ലാ അല്ലാഹുവേ ആ ഭർത്താവിനെ കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നീ സന്തോഷം നൽകണം. അല്ലാ ദുസ്വഭാവങ്ങൾ നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. എത്ര കണ്ടാലും കേട്ടാലും സംസാരിച്ചാലും മതി വരാത്ത സ്നേഹമുള്ള ഇഷ്ടമുള്ള പ്രണയമുള്ള കുടുംബജീവിതമായി ആ ദമ്പതികളുടെയും ഞങ്ങളുടെയും കുടുംബജീവിതത്തെ നീ കബൂലാക്കണം റഹ്മാനെ. ഈ ദർസിൽ പഠിക്കുന്ന മനാറുൽ ബൈത്താൻ ഈ ദർസിൽ പഠിക്കുന്ന ഈ പ്രിയപ്പെട്ടവനായ മുത്തഹല്ലിമീങ്ങൾ റഹ്മാനെ അവിടെ പഠിച്ചു പാസായി പോയ പൂർവ്വ വിദ്യാർത്ഥികൾ റഹ്മാനെ പേരുപോലെ അൽമിയാക പ്രകാശ ഗോപുരങ്ങളായി പ്രവർത്തിക്കാൻ ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ ആ കുഞ്ഞുമക്കൾക്ക് നീ തൗഫീഖ് നൽകണം. അല്ലാ നല്ല പണ്ഡിതന്മാരാക്കണം റഹ്മാനെ, നല്ല എഴുത്തുകാരാക്കണം റഹ്മാനെ, നല്ല സാഹിത്യകാരന്മാരാക്കണം റഹ്മാനെ, അതിലുപരി നല്ല മുദല്ലിസന്മാരാക്കണം റഹ്മാനെ, മുഅല്ലിമുൽ ഖൈറുകളാക്കണം റഹ്മാനെ, പരലോകത്ത് ശാഫിഇകളാക്കണം റഹ്മാനെ, വന്യനാക ഉസ്താദിന് നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ അബൂ ത്വാഹിർ ഉസ്താദിന്റെ ദീനിയായ ഖിദ്മത്തുകളെ നീ കബൂലാക്കണം റഹ്മാനെ. വന്യനാക ഉസ്താദിന്റെ കുടുംബത്തിൽ നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ ഞങ്ങളുടെ മുഴുവൻ ഉസ്താദന്മാർക്കും ദരജകൾ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ വീട്ടുകാരിൽ, തറവാടുകളിൽ തറവാട്ടുകാരിൽ, വ്യത്യസ്തമായ നാടുകളിൽ നാട്ടുകാരിൽ, ഞങ്ങളുടെ രാജ്യത്തു തന്നെ നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ ഞങ്ങളുടെ മസ്ജിദിൽ ദറസിൽ അല്ലാഹുവേ, മദ്രസയിൽ ദീനീ പ്രവർത്തനങ്ങളിൽ ജാമിഅത്തുകളിൽ ജംഇയാത്തുകളിൽ നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ എല്ലാവിധമാകെ ദില്ലത്തുകളെ തൊട്ടും നീ കാക്കണം. അല്ലാ മുസ്ലിം ഉമ്മത്തിന് നീ ഐശ്വര്യവും ഇജ്ജത്തും നീ പ്രദാനിക്കണം റഹ്മാനെ. ഫാഷിസ്റ്റുകളെ നീ പരാജയപ്പെടുത്തണം. അല്ലാ വർഗീയവാദികളെ നീ പരാജയപ്പെടുത്തണം. അല്ലാ ഞങ്ങളുടെ പള്ളികളും മദ്രസകളും തകർക്കപ്പെടാതെ ദീനിയാക ശിആറുകളായി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും നീ തൗഫീഖ് നൽകണം. അല്ലാ പരിശുദ്ധമായ ഹറമുകളെ, മാരകമായ വൈറസുകളെ തൊട്ടു നീ കാക്കണം. അല്ലാ ഞങ്ങളെയും നീ കാക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ടു നീ കാക്കണം. അല്ലാ കടബാധ്യതകളെ തൊട്ടു നീ കാക്കണം. അല്ലാ അപകട മരണങ്ങളെ തൊട്ടു നീ കാക്കണം. അല്ലാ ശരീരം വെട്ടിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടങ്ങളെ തൊട്ടു നീ കാക്കണം. അല്ലാ എവിടെ വച്ചു മരിച്ചാലും എപ്പോൾ മരിച്ചാലും അതെല്ലാം നിന്റെ വിധിയാണ്, ഞങ്ങൾക്കറിയില്ല റബ്ബേ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തുൽ ഉലിയ ഉച്ചരിച്ചുകൊണ്ട് നസൂഹത്താകെ തൗബയോടെ സലാമത്താകെ ഈമാനോടെ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ചിരിച്ചു മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും നീ തൗഫീഖിനെ പ്രദാനിക്കണം റഹ്മാനെ. റബ്ബന റഹം വാലിദൈനാ കമാ റബ്ബൗനാ സിഗാറ, ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجعلنا واياهم جميعا من اهل الجنه ولا تجعلنا ولا اياهم من اهل النار.
اللهم اغفر لنا واغفر لجميع من تعلقوا بنا واغفر لجميع المؤمنين والمؤمنات والمسلمين والمسلمات. اللهم آمنا في أوطاننا وسائر المسلمين في أوطانهم يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. وبحقوق نبيك وحبيبك المصطفى محمد صلى الله عليه وسلم وببركات سائر الأشخاص والأشياء والأمكنة والأزمنة المعظمة المعطرة المباركة لديك يا رب العالمين. اللهم تب علينا وعلى من ماتوا منا وعلى جميع من تعلقوا بنا إنك أنت التواب الرحيم. وببركات هذه الليلة ليلة الجمعة خاصة يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.